സലു കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്നത്തേത് നമ്മളുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ഞാൻ എന്റെ വീട്ടിന്റെ ബാൽക്കണിയിലൊന്നും അല്ല നിൽക്കുന്നത്, പക്ഷേ നമ്മളൊരു പൊക്കത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് വഴിയേ കാണാം. വെയിറ്റ്, നമ്മൾ നിൽക്കുന്ന സ്ഥലം ട്രാവലസ്റ്റയുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ മുകളിലല്ല തണുപ്പുണ്ട്, അവിടെ താഴെ തണുപ്പുണ്ടോ? വണ്ടിയുടെ ഉടനെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ കയറിയെന്ന് ഇൻട്രോ പറയണത്. അപ്പൊ നമുക്ക് എന്തായാലും ഒട്ടും താമസിയാതെ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാല് കുറച്ച് മധുരമൊക്കെ കഴിക്കുന്നത് ഒട്ടുമുക്കാൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പം ഞാൻ ഇന്നിപ്പം ഒരു ടെൻഡർ കോക്കനട്ട് പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുൻപത്തെ വീഡിയോയിൽ ഇട്ടത് കാരണം ഡീറ്റെയിലായിട്ടൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ ഇന്ന് എനിക്ക് കുറച്ചധികം പണികളുണ്ട്. അപ്പം ഓരോ റെസിപ്പിയും ഇന്നിപ്പം എനിക്ക് എടുത്തെടുത്ത് പറയാനുള്ള സമയമില്ല. നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അവർ രാവിലെ വരുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അവർ രാവിലെ വരാണെങ്കിൽ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം എന്ന് കരുതി. അപ്പോൾ പിന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇല്ല, ഒന്ന് രണ്ട് അവർക്ക് വേറെ എവിടെ കറങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉച്ചയ്ക്ക് വരുമ്പോഴേക്ക് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ, അല്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇനിയിപ്പോൾ ഓരോന്ന് തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ദേ നമ്മളുടെ പുഡിങ്ങിൻ്റെ കരിക്കൊക്കെ ഞാൻ ദേ ഇവിടെ അടിച്ചെടുത്തിട്ട് ദേ പാലിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ പുഡിങ് ആകുമ്പോൾ പെട്ടെന്ന് സെറ്റായി കിട്ടുകയും ചെയ്യും. ഇതിലിപ്പം തരിയായിട്ടുള്ള പുഡിങ്ങല്ല ഇത്, നല്ല എന്ത് പറയാൻ നല്ല ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണ് ഇന്നിപ്പോൾ ഞാൻ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ബൗളിലേക്ക് മാറ്റിയിട്ട് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ബ്രൗണിയും കൂടി തയ്യാറാക്കണം. അപ്പോൾ ബ്രൗണിയുടെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഈ ബ്രൗണിയുടെ റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇത് റെസിപ്പി ആയിട്ട് തന്നെ കാണിക്കാം. അപ്പോൾ ബ്രൗണിയുടെ മിക്സിങ്ങും എല്ലാം റെഡിയായിട്ട് ഞാൻ ദേ ഇതിപ്പോൾ ഓവനിലേക്ക് ബേക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മളുടെ ഭക്ഷണം കഴിച്ചിട്ടുള്ള മധുരത്തിനുള്ള സംഭവമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രൗണി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഐസ്ക്രീമും കൂട്ടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു അടിപൊളി ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ഐസ്ക്രീം വാങ്ങിക്കത്തേയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ യമനി റൈസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ മസാലപ്പൊടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അത് ഞാൻ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ പല മസാലകൾ ചേർത്ത ശേഷം അത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ദേ കണ്ടോ നമ്മളുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ യമനി മസാലപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കും. മാരിനേറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ പിന്നെ ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. കുറച്ച് മസാലപ്പൊടി മാറ്റി വെക്കും കേട്ടോ റൈസിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മസാല പിടിക്കാനായിട്ട് ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്. പിന്നെ ഞാൻ ചിക്കൻ്റെ ഒരു ഫ്യൂഷൻ റെസിപ്പിയും കൂടി തയ്യാറാക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് സ്വീറ്റാണ്, എന്നാൽ കുറച്ച് സ്പൈസിയാണ്. ആ ഒരു രീതിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത് കേട്ടോ. ഞാൻ നേരത്തെ ഒന്നും ഇങ്ങനെ അതുണ്ടാക്കണം ഇതുണ്ടാക്കണം അങ്ങനെ ഒരു പ്ലാനിങ് ഒന്നും ചെയ്യാറില്ല. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത്, ഇപ്പോൾ സാധനം ഉണ്ടെങ്കിൽ അത് അനുസരിച്ചാണ് ഞാൻ റെസിപ്പികൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഇതുപോലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത്. പിന്നെ ഞാൻ നേരത്തെ ഒന്നും ഈ പറഞ്ഞ മാതിരി തലേദിവസമേ തയ്യാറാക്കി വെക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്നത് പോലും ഞാൻ ആ സമയത്ത് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തൊക്കെ എടുക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫിഷ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തത വേണ്ടേ. എനിക്കങ്ങനാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഈ ആരെങ്കിലും വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്തെങ്കിലും എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാനിത് ഈ ടിൻ ഫിഷിലാണ് ഈ ഫിഷ് കേക്ക് തയ്യാറാക്കുന്നത്. അപ്പം ഈ ടിൻ ഫിഷിൻ്റെ ഓയിലോ വെള്ളമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ മണി 7:30 ആകുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പുട്ടിന് നനച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ എന്ത് തിരക്കുണ്ടെങ്കിലും 8 മണിക്കുള്ളിൽ തന്നെ നിസാർക്കായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ നോക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള പണികളെ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ പുട്ട് ഒരു സൈഡിൽ റെഡിയാവുന്ന നേരത്തെ തന്നെ ഞാൻ നമ്മളുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്ററും കൂടി റെഡിയാക്കി എടുക്കുകയാണ്. അല്ലാതെ നമ്മൾ ഒരു പണി തീർന്ന ശേഷം മറ്റൊരു പണി ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പണികൾ അത് സമയം നീണ്ടുപോകുന്നതല്ലാതെ പണി അങ്ങോട്ട് ഒതുങ്ങത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ.
നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അല്പം ശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സമയം പോലും വേസ്റ്റ് ആക്കാതെ, അതായത് നമ്മൾ ഒരു ഇപ്പോൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് മറ്റ് പണികൾ ചെയ്യാൻ പറ്റും. കാരണം കുറച്ച് ഈ ബ്രേക്ക് പോലെ നമുക്ക് കിട്ടും. നമ്മൾ ശ്രദ്ധിച്ചാൽ, നമ്മൾ ജോലി ചെയ്യുന്നവരാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് നമുക്ക് ആ സമയം നമുക്ക് വിനിയോഗിക്കാൻ കഴിയും കേട്ടോ. അങ്ങനെയാണ് ഞാൻ എൻ്റെ കുക്കിങ്ങൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഈ പറഞ്ഞ മാതിരിയുള്ളൊരു ടൈം മാനേജ്മെൻറ്റ് നമ്മളുടെ മനസ്സിൽ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ജോലികൾ ഒതുക്കി ഒതുക്കി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പുട്ടാകുന്ന സമയം കൊണ്ട് തന്നെ ദേ ഇവിടെ നമ്മളുടെ കേക്കിൻ്റെ ആ ഒരു മിക്സിങ് തണുത്ത ശേഷമാണ് നമ്മൾ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ ബാറ്റർ ഇതിലേക്ക് ഇട്ടിട്ട് മുകളിൽ ഇതുപോലെ തക്കാളിയോ കറിവേപ്പിലയോ ഒക്കെ വെച്ച ശേഷം മൂടി വെച്ച് ഒരു 20-25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഫ്യൂഷനായിട്ടുള്ളൊരു ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അത് ഇതേ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ കേക്ക് ഇതുപോലെ റെഡിയായി വരുമ്പോഴേക്ക് ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ ഫ്ലെയിം ഇച്ചിരി ഒന്ന് കൂടിപ്പോയാണ് അടിഭാഗം കുറച്ചൊന്ന് കളർ മാറിയത്. ഈ സമയം ഞാൻ കരിമീൻ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. അതേ മറ സൈഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇത് അടച്ച് നമ്മളുടെ ഫിഷ് കേക്ക് റെഡിയാണ് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ കരിമീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഞാൻ മസാലയൊക്കെ ഞാൻ ഇതുപോലെ കരിമീൻ വൃത്തിയാക്കിയ ശേഷം പുരട്ടി വെക്കുകയാണ്. പിന്നെ നമുക്ക് യമനി റൈസിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കഴുകി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ചിക്കൻ സ്റ്റീം ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. ഇതുപോലെ സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് മേൾത്തട്ടിൽ ഇതുപോലെ ചിക്കൻ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്തിട്ട് ചിക്കൻ വെച്ചു കൊടുക്കും. ഒട്ടാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കും കേട്ടോ. ഈ സമയം തന്നെ ഞാൻ കുറച്ച് മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കപ്പ പുഴുങ്ങിയെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മീൻ കറിയൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നത് കൊണ്ട് അത് പ്രത്യേകിച്ച് അതിൻ്റെ ആ ഒരു റെസിപ്പി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ദേ നമ്മളുടെ മീൻ കറിക്കുള്ള മസാലയെല്ലാം ഞാൻ വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. കപ്പ ഇവിടെ ഒരു സൈഡിൽ വെന്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കനും ദേ ആവി വന്നിട്ടുണ്ട്. ആവി വന്ന ശേഷം ഞാൻ ദേ ഇത് മാറ്റും. ഈ അടിയിലുള്ള വെള്ളമാണ് ഇനി നമ്മൾ റൈസിനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു പാനിൽ കുറച്ച് ഓയിലൊഴിച്ചിട്ട് നമ്മൾ ഈ സ്റ്റീം ചെയ്ത ചിക്കൻ ഇതിലേക്ക് വെച്ചു കൊടുക്കും. വെച്ചു കൊടുത്തിട്ട് ഒന്ന് തിരിച്ച് മറിച്ചു വിട്ടെടുക്കും. ദേ മീൻ കറിയുടെ ചാറ് തിളയ്ക്കുമ്പോഴേക്ക് കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. പച്ചമുളകും ഇട്ട് കൊടുക്കും കേട്ടോ. പച്ചമുളക് ഇതൊന്ന് ഒന്ന് സ്ലിറ്റാക്കി ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ. അപ്പോൾ അതേ ചിക്കൻ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കും. ഓയിൽ ഒഴിക്കുമ്പോൾ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചേക്കരുതേ. വളരെ കുറച്ച് ഓയിലേ നമ്മൾ ഇതിലേക്ക് ഒഴിക്കാവൂ. ഇതേ തിരിച്ച് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കണം. അപ്പോൾ അതേ നമ്മളുടെ മീൻ കറി ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അപ്പോൾ ചിക്കൻ റെഡിയായി കഴിയുമ്പോൾ നമുക്ക് ഇതൊരു പാനിലേക്ക് മാറ്റാം. മാറ്റിയ ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ഉണക്ക നാരങ്ങയും ഇതുപോലെ ഒരു 4 പച്ചമുളക് സ്ലിറ്റ് ചെയ്യൊന്നും വേണ്ട, ചെയ്യാതെ ഇതുപോലെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ എല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ ഇത് ആവിയേറ്റിയപ്പോൾ എടുത്ത ആ സ്റ്റോക്ക് ഉണ്ടല്ലോ ആ സ്റ്റോക്കാണ് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ 1 കിലോ റൈസിന് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് എടുക്കുന്നത്. ആ ഒരു കണക്കിലാണ് ഞാൻ വെള്ളം ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഒരു പിടി കിസ്മിസും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അത് വറുക്ക എന്ന് വേണ്ട, വറുക്കാതെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചീനി ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതേ ഒരു പാത്രത്തിൽ ഉപ്പിട്ട് വെള്ളം തിളച്ച ശേഷം ചീനി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും
അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മളുടെ റൈസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീനി ഞാൻ രണ്ട് വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. ഒരു പ്രാവശ്യം വെള്ളം വെന്ത ശേഷം ഞാൻ പിന്നെ അത് ഊറ്റിയിട്ട് വീണ്ടും തിളച്ച വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റൈസ് ദേ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് വെച്ചിട്ട് ചാർക്കോൾ ഒന്ന് കത്തിക്കും. പിന്നെ ഇതുപോലെ ഒരു ബൗൾ വെച്ചിട്ട് ചാർക്കോൾ ഇതിനുള്ളിലേക്ക് വെച്ച് കുറച്ച് ഓയിലും കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല പുക വരും. ഇത് മൂടി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചീനിയിലേക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഞാൻ ഇതേ അരപ്പെല്ലാം അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഞാൻ ചീനി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദേ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല ഒരു ഫ്യൂഷൻ റെസിപ്പി എന്ന്, അതും കൂടി തയ്യാറാക്കുകയാണ്. അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് പല പ്രാവശ്യമായിട്ട് കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് പിന്നെ ഇതൊന്നും എടുത്തെടുത്ത് പറഞ്ഞ് കാണിക്കാത്തത് കേട്ടോ. അപ്പം നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അതിനനുസരിച്ച് ഞാൻ ഏതെങ്കിലും ഓരോ റെസിപ്പിയായിട്ട് ഞാൻ കാണിച്ചേക്കാം. അപ്പം ഇതിപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിലായതുകൊണ്ട് ഇപ്പോൾ എല്ലാ റെസിപ്പിയും എനിക്കിതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. എന്നാലും ഞാൻ എന്നാൽ കഴിയുന്ന വിധത്തിൽ ഇതിങ്ങനെ കാണിച്ചു പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ദേ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ആരെങ്കിലും വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ അവർ വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ കിച്ചനൊക്കെ ഒതുക്കി ജോലിയെല്ലാം തീർത്തിരിക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ കരിമീൻ ഞാനൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴേക്ക് കുറച്ച് ഓയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരുപാട് ഓയിലൊന്നും നമ്മൾ ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പം മീനിൻ്റെ ഐറ്റം ഉള്ളതുകൊണ്ട് നിസാറിക്ക പറഞ്ഞ് കുറച്ച് ചോറും കൂടി ഉണ്ടാക്കുന്നതല്ലേ നല്ലതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ദേ ഇവിടെ നമ്മുടെ സാദാ ചോറും കൂടി കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നെപ്പോലെ അത് ഇഷ്ടപ്പെടുന്നവർ ഈ വരുന്ന കൂട്ടത്തിലുണ്ടെങ്കിലോ. അപ്പോൾ ഞാൻ ഈ കരിമീനിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. കരിമീൻ എന്ന് പറയുമ്പോൾ നമ്മളത് തേങ്ങാപ്പാലിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു മീനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദേ ഇവിടെ വലിയൊരു മൺചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിതുപോലെ ചുറ്റിച്ചിട്ട് ഞാൻ വാഴയില ഇതുപോലെ വെച്ചു കൊടുക്കും. വെച്ചു കൊടുത്തിട്ട് പിന്നെ താമസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വാഴയിലയിലേക്ക് നമ്മൾ ഈ വഴറ്റിയെടുത്ത മസാലയും വെച്ച് ഈ മീൻ ഇതുപോലെ അതിൻ്റെ മീതെ നിരത്തി വെക്കും. ഇതുപോലെ അടുക്കി നിരത്തി വെച്ച ശേഷം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ ഇങ്ങനെ ചുറ്റിച്ചങ്ങ് ഒഴിക്കും. ഇത്രയും മതി, ഒരുപാട് തേങ്ങാപ്പാലൊന്നും ഒഴിച്ചേക്കരുത് കേട്ടോ. പിന്നെ ഇതുപോലെ മുളക് കുറച്ചൊന്ന് സ്ലിറ്റ് ചെയ്ത് ഞാനിതുപോലെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലെ ഒന്ന് വിതറിക്കൊടുക്കും. എന്നിട്ട് ഇതൊരു മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അത്രയും മതി കേട്ടോ. അപ്പോഴേക്ക് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി അടിപൊളിയായിരിക്കും. അപ്പോൾ എനിക്കിനി കുളിക്കാണ്ട് ഞാൻ എല്ലാം ഒതുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സുലു പറഞ്ഞു ഉമ്മ പോയി കുളിച്ചിട്ട് ആ അവനിവിടെ എല്ലാം ഒതുക്കി ബാക്കി തുടച്ചൊക്കെ എടുത്തോളാം. ഇന്നലെ ഞാൻ സ്ക്വാഷ് ഉണ്ടാക്കിയില്ലേ, അതാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കാൽ ഭാഗം സ്ക്വാഷും ബാക്കി നല്ല തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ കുറച്ച് പുളിപ്പും കൂടി വേണമെങ്കിൽ നാരങ്ങാ നീരും കൂടി നമുക്ക് ഇതിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഞാൻ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് സ്പ്രൈറ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നമുക്ക് ടേസ്റ്റ് കൂട്ടാൻ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഞാനിനി ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാൻ പോവാണ്. ഈ സ്ക്വാഷൊക്കെ നമ്മൾ ഒരുപാടൊന്നും സെർവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്രയും മതിയാവും കേട്ടോ. ശ്വാസകോശമാണ്. അടിപൊളി ബീട്രൂട്ട് സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പൊ ട്രൈ ചെയ്യാത്തവര് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമ്മൾക്ക് ഗ്രീൻ ചില്ലി ഇല്ലേ പച്ചമുളക് അരിഞ്ഞിട്ടിട്ട് ഗാർണിഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. പുളിയുണ്ട് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യാത്തവര് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും. നമുക്ക് സ്പ്രൈറ്റിന് പകരം സെവനപ്പ് ഒഴിക്കാം, സോഡ വേണമെങ്കിൽ ചേർക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ.
പാപ്പാക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഗസ്റ്റ് വരുന്നതിന് പാപ്പാരെ കുടിച്ച് ചേർക്കും ഇത്. അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. എന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോയുടെ ഇൻട്രോ ക്ലിപ്പ് അല്ലെങ്കിൽ തംബ്നെയിൽ കണ്ടപ്പോ മനസ്സിലായി കാണും ആരാണ് വന്നിരിക്കുന്നത് അല്ലേ ഗസ്റ്റ് എന്നുള്ളത്. മെനിഞ്ഞാൻ അവര് വിളിച്ചപ്പോ പറഞ്ഞത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവും. ഇന്നലെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞ അവര് എത്തിയത് ലേറ്റ് ആയി പോയി. അപ്പൊ ലഞ്ചിന്റെ ടൈമിലായിരിക്കും വരുന്നത്. അവര് വരുമ്പോ എന്തെങ്കിലും നമ്മള് നമ്മളുടെ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണമല്ലോ ലഞ്ച്. ആ ഒരു ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾ കണ്ടത്. അപ്പൊ അവരവിടെ നിന്ന് തിരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ദേ നിങ്ങൾക്കുള്ള കമന്റ്സിനുള്ള റിപ്ലൈ തന്നോണ്ടിരിക്കയാണ്. ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് കമന്റിന് മറുപടി കൊടുത്താൽ മതി. കാരണം എന്താ പറയാ, കമന്റ്സ് വളരെ കുറവ്. പക്ഷെ കമന്റ്സ് കുറയുമ്പോ എനിക്ക് സങ്കടമാണ് കേട്ടോ. കാരണം നിങ്ങൾ ആരും കമന്റ് ചെയ്യുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ ഒരു വിഷമം. എന്റെ വിഷമം മാറാൻ നിങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യും. നീ ഓർക്കുന്നുണ്ടോ നമുക്ക് ആദ്യത്തെ അവാർഡ് കിട്ടിയ എവിടെ നിന്നറിയോ? ഫസ്റ്റ് കമന്റ് വന്ന സമയമാണ്. ആദ്യം ഒരു കമന്റ് ഹായ് എന്ന് പറഞ്ഞിട്ട് കമന്റ് വന്നാണ്. നിങ്ങളെ നേരം വൈകിയ നിങ്ങള് ഭക്ഷണം യൂട്യൂബ് വന്ന സമയം മുതലേ ഉള്ള ആളാണ്. നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്ന് മറ്റൊരു അതുകൊണ്ട് പോസ്റ്റൊക്കെ ഇട്ട് മൺമില്ലി അടിച്ചു. ഇത്തരം വീഡിയോ ആണ് ചിലത്. ഞാൻ മൂന്നാല് ഡിഷ് അങ്ങനെ വെച്ചിട്ടുണ്ട്. ചില അഫ്ഗാനി ഒരു അത് വെച്ചിട്ട് കപ്സ വെച്ചിട്ടുണ്ട്. വീട്ടിൽ ആ കപ്സ വീട്ടിൽ വെച്ചിരിക്കണം. അപ്പൊ ഇത്തരം വീഡിയോ നമ്മളെ അമ്മയും പെണ്ണും ഒക്കെ ഫാനൊക്കെയാണ്. ഒരു ക്വിസ് വെച്ചാണ് തുടങ്ങി. ഇത് കുടിച്ചിട്ട് എന്താണ് ഐറ്റം എന്ന് പറയണം. അതാ ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അങ്ങനെ ആഹാരമൊക്കെ കഴിഞ്ഞ ശേഷം അവരുടെ ഓരോ എക്സ്പീരിയൻസ് പറഞ്ഞു തരായിരുന്നു. അവര് കാശ്മീരില് പട്ടാള ക്യാമ്പില് ഏകദേശം ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കേട്ടിരിക്കാൻ തന്നെ നല്ല രസം തോന്നും കേട്ടോ.
ആ സമയമായപ്പോഴേക്ക് ചായയുടെ നേരമായി. അപ്പം ഞാൻ സുലൈമാനിയാണ് എടുത്തിട്ട് വന്നത്. അപ്പം ഇവിടെ ഇരിക്കുന്ന ആളുകൾ ചില്ലറക്കാരൊന്നും അല്ല. പിന്നെ അതിൽ ഒരു പുള്ളിയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബാഗ്, ഏറ്റവും വലിയ ബാഗ് ഉണ്ടാക്കിയത് ഞാൻ 2018. ബാഗ് ഞങ്ങൾ അത്ര വലിയ ബാഗാണ്, 15 feet ഉണ്ട്, 15 feet ഉണ്ട്, ചെയ്യ റൂമിനേക്കാളും ഉയരണ്ട്. വണ്ടി കാരവൻ ഒന്ന് കാണാണ്. കപ്പിത്താനിലേക്ക് ഞാൻ വലതുകാലി വെച്ച് കയറണം കേട്ടോ. അവിടെ ഈ കാണുന്നത്, ഇവിടെ ഈ കാണുന്നതാണ് 3 beds. അത് കാണുന്ന ബാത്റൂം, ഗ്ലാസിന്റെ ബാക്കിൽ കാണുന്ന ബാത്റൂം, പിന്നെ ഇത് ജനറേറ്റർ. ഇത് കേറാനായിട്ടുള്ള അപ്പൊ ഞാൻ ഈ ബാൽക്കണിയിലേക്ക് ഒന്ന് കേറാണ്. എന്തായാലും അവര് വണ്ടി കൊണ്ടുവന്നിട്ട് നമ്മള് കേറാതിരിക്കണ ശരിയല്ലല്ലോ. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത് പോലെ ഒരു ബാൽക്കണി, വണ്ടിയൊക്കെ കൊണ്ട് നിർത്തിയിട്ട് അല്ലെ, എവിടെയെങ്കിലും ഈ പറഞ്ഞമാതിരി കസേരയൊക്കെ ഇട്ടിരുന്ന് ചായയൊക്കെ കുടിച്ച്. ചായപ്പൊടി, പഞ്ചസാര, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അടിപൊളി. പിന്നെ ഇപ്പോഴത്തെ നിയമപ്രകാരം ഇവർക്ക് കർട്ടൻ വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് കർട്ടൻ ഒക്കെ. വെള്ളത്തിന്റെ സ്റ്റോറേജ് മോട്ടറാണല്ലേ, അങ്ങനെയാണ് ബാത്റൂം. ഇതിന്റെ അടിയിലൊരു ടാങ്ക് ഉണ്ട്, ആ ടാങ്കിലേക്ക് നമ്മള് കെമിക്കൽ വെച്ച് കൊടുക്കുമ്പോ അവിടെ ഒരു ടാപ്പ് ഉണ്ട്, ടാപ്പ് തുറന്നാൽ മതി. ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ വരെ വെള്ളം നടക്കുന്നുണ്ട്, ഒരു 6-7 ദിവസം വെള്ളം ഉണ്ടാകത്തില്ല. ഇല്ല. ചെറിയൊരു യാത്രയ്ക്ക് പോവാണ്. അയ്യോ, ജംബോ സീറ്റ്, കപ്പിത്താന്റെ ജംബോ സീറ്റ് പവർ ഉണ്ട്. ഓരോന്നും ഓരോ സ്റ്റേറ്റിലാണ്. അതായത് നമ്മളെ ഗൂഗിൾ പേരിൽ കേട്ട സ്ഥലങ്ങളെല്ലാം നിങ്ങൾ പോയിട്ടുണ്ടല്ലേ. നിന്റെ എക്സ്പീരിയൻസ് കാണാത്തൊരു എക്സ്പീരിയൻസ്. നമ്മള് വെളിയിൽ നിന്ന് കാണുന്നവനല്ലേ, അകത്ത് നല്ല സ്പേഷ്യസ്, നല്ല സുഖമുണ്ടല്ലേ ഇരിക്കാനായിട്ട്. എന്താണ് സി ഡി മ്യൂസിയമുള്ള പോലെ ബട്ടണുകളാണ്?
ഇപ്പോൾ ദേ നമ്മൾ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നതും ഇവര് നമ്മളെ കാണുന്നതും. പക്ഷേ നമ്മൾ സംസാരിച്ചൊക്കെ വന്നപ്പോഴേക്ക് എത്രയോ നാളത്തെ പരിചയം പോലാണ് അവർക്ക് നമ്മളോടും നമുക്ക് അവരോടും തോന്നിയത് കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു ഇന്നത്തേത്. അപ്പോൾ അവരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തിനി നല്ല റെസിപ്പിയോ അല്ലെങ്കിൽ വ്ളോഗോ ആയിട്ടൊക്കെ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.